ഹലോ മോളെ, അക്ഷരെ എന്ത് പറ്റി? കാൽക്കാട്ടടിച്ചപ്പോ നമ്മൾ ഇതിന് എവിടെ വന്നെന്ന് മറന്നുപോയോ? ഹലോ ഗൈസ്, വാട്ട് ഹാപ്പൻഡ്? ഇറ്റ്സ് എവരിതിങ് ഓക്കെ? പേടിക്കണ്ട, കാൽക്കാറ്റ് ഉണ്ടാക്കിയ പണിയാ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഹായ്, ഹലോ, സലാം, നമസ്തേ, വെൽക്കം ഓൾ ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് എസ്ഇവിജിഎച്ച്എസ് ലിറ്റിൽ കൈറ്റ്സ് ഗോഡ്സ് ഓഫ് ലിറ്റിൽ തിങ്സ്. പുന്നമുട കായലിന്റെ കായലോരങ്ങളെ സാക്ഷി നിർത്തിയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ഐ ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ടുഡേ സബ്ജക്ട്? പിന്നെ എനിക്കറിയില്ലേ, ഇന്ന് അക്ഷര പാടിയ പാട്ടാണ് സബ്ജക്ട്, ഇലക്ഷൻ. സോറി മൈ ഡിയർ ഗേൾസ്, ബട്ട് ഇന്നത്തെ സബ്ജക്ട് ഇലക്ഷൻ അല്ല. ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് മൂക്കുകയറിയിട്ട് തെളിയിക്കുന്ന ഒരു സാധനമുണ്ട്, എന്താണെന്നറിയുമോ? നൗ ടെൽ us about the മൂക്കുകയർ ഓഫ് ഇലക്ഷൻ. It is none other than the Election Commission of India. അതെ, ഇന്നത്തെ ടോപ്പിക് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഒരു സൂപ്പർ ബിജിയം ഇട്ടേ സിബിഐയുടെ ഒരു കുറിപ്പിലെ. അതെ, ഇന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കൊണ്ട് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് സ്റ്റാർട്ടിംഗ് ബ്രേക്ക്. Our subject is Election Commission of India. Election Commission of India is an autonomous constitutional authority responsible for administrating election process in India on national and state level. Lok Sabhayilekkum Rajya Sabhayilekkum Samsthana Niyama Sabhakalilekkum Niyama Nirmana Samithiyilekkum എന്തിനേറെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും വരെ തിരഞ്ഞെടുക്കുന്നതിന്റെ മേൽനോട്ടം അഥവാ അധികാരമുള്ള സ്വയംഭരണ ഭരണഘടനാ സമിതിയാണ് ഇത്. അപ്പോ അത് ഞാൻ പുലിയാണല്ലോ. പുലിയല്ല മോളെ, പുപ്പുലി. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും ഇസി എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇതിയാന്റെ കീഴിലാ. എന്നാ പിന്നെ അതിയാന്റെ ജീവചരിത്രം ഒന്ന് അറിഞ്ഞാലോ? The commission was established in 1950 January 25. Originally, only had a chief election commission. After the election commission, Amendment Act in 1918 was adopted on 1990. The commission turned to into a multi-member body. അതെ, ഈ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആഘോഷിക്കാനുള്ള കാരണം ഇസിഐയുടെ ബർത്ത്ഡേ ആണ്, ഇപ്പോഴാ പിടികിട്ടിയെ. എന്നാൽ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കമ്മീഷണർമാരും ആരാണ്? Just give some time. ചിന്തിക്കട്ടെ ചിന്തിക്കട്ടെ. Let's have a short thinking break. ചുടു മനസിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ, പുതു സമ്മാനമാക്കൂ സോദരിയേ, ജയമെന്തെന്ന മുക്കേ പൈങ്കിളിയെ, ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ. വെൽക്കം ബാക്ക്. എന്താണ് ഉത്തരം കിട്ടിയോ? അങ്ങനൊന്നും ഞങ്ങളെ കൊച്ചാക്കണ്ട, കുറച്ചൊക്കെ പൊതുവിജ്ഞാനം ഞങ്ങൾക്കും ഉണ്ട് മാഷേ. എന്നാ പിന്നെ ഉത്തരം പാറ ടീച്ചറെ. മോളെ പിങ്കു, ആ ഉത്തരം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. The Chief Election Commissioner of India is Sunil Arora IAS. Rajiv Kumar IAS and Sushil Chandra IRS are the Election Commissioner of India. സംസ്ഥാന തലത്തിൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അങ്ങനെയാണല്ലേ, നമ്മുടെ ഈ നടക്കുന്ന ഇലക്ഷന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് അറിയാമോ? അത് പിന്നെ ആർക്കാ അറിയാത്തത്? ടിക്കാറാം മീന. ഈ ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാ പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞൊരു സാധനം കേൾക്കാലോ, എന്താ അത്? ഇസിഐ ഈസ് റിഗാർഡഡ് ആസ് ദ ഗാർഡിയൻ ഓഫ് ഇലക്ഷൻ ഇൻ ദ കൺട്രി. ഇൻ എവറി ഇലക്ഷൻ ഇറ്റ് ഇഷ്യൂസ് എ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റഡ് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ടു കണ്ടക്ട് ഇലക്ഷൻ ഇൻ ഫ്രീ ആൻഡ് fair manner.
1971 അഞ്ചാം ലോക്സഭ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ആദ്യമായി സിഐ ഈ പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നത്. അത് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. വാട്ട് ആർ ദ അദർ റൈറ്റ്സ് ഓഫ് ഇസിഐ? രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ചിഹ്നം, വോട്ടർ പട്ടിക പുതുക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, ഇലക്ഷൻ ഡേറ്റ്, അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. ഓ, ഇറ്റ്സ് അമേസിംഗ്. ക്യാ ബാതയാ. അങ്ങനെയാണല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നറിയോ? ആലോചിക്കട്ടെ. ഇവരിരുന്ന് ആലോചിക്കട്ടെ, നമുക്ക് ഇച്ചിരി കായക്കാഴ്ചകൾ കാണാം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പം പാട്ടൊന്നു പാടടിക്കാക്ക കറുമ്പി, അന്തിക്കൂടം കമത്തി ഞാൻ നീളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ, കുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ, തഞ്ചത്തിലു മീനും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിനി തീവ്രതയിൽ, അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി തീവ്രതയിൽ. അപ്പോഴേ പിടി കിട്ടിയോ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന്? സുകുമാർ സെൻ വാസ് ദ സിഇസി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യാസ് ഫസ്റ്റ് മേജർ ഇലക്ഷൻ. ദിസ് മാജിക്കൽ മാൻ മേക്സ് ദ ഇലക്ഷൻ പോസിബിൾ. പക്ഷേ ഈ മഹാപുരുഷനെ നമ്മളിൽ എത്ര പേർക്കറിയാം എന്നതൊരു ചോദ്യമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ എന്ന അശ്വമേധം പൂർത്തിയാക്കി ഇന്നത്തെ ഇ സി ഐക്ക് അടിത്തറപ്പാകിയ ആ മഹത്വത്തിത്വത്തിന് ആത്മാർത്ഥമായൊരു നമോവാഗം. എന്റെ പൊന്നെ, വോട്ട് ചെയ്യാൻ ആ ഇ വി എം എന്നത് ഇലക്ട്രോണിക് വോട്ടർ മെഷീന്റെ ചുരുക്കപ്പേരാണേ. ഒരു കുത്തുകുത്തി ആ ബീപ്പ് കേൾക്കാൻ മനസ്സിലൊരു മോഹം. ഏറ്റവും അധികം ഇലക്ട്രോണിക് വോട്ടിംഗ് സൗകര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇ വി എം വേർ ട്രൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം on an experimental basis for the 1982 Kerala State Legislative Assembly election. After its success, ECI took the decision to begin the use of EVM. അവിടെയും കേരള ഒരു ഗോൾ അടിച്ചു. ഇപ്പോ EVM ന് കൂട്ടായി VVPATും നോട്ടയും ഉണ്ട്. ഈ നോട്ട് അറിയാം, പക്ഷേ എന്താ പിന്നെ VVPAT? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. നമ്മൾ EVM-ൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് ഈ പേപ്പറിൽ കാണാം. ഓ, അതാണല്ലേ ഈ ഇലക്ഷന്റെ ഇന്നേ വരെയുള്ള കഥ. അപ്പോ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാ സ്ഥാനാർത്ഥി പോസ്റ്റർ പ്രചരണം. എന്റെ അമ്മേ. അതെ, നിങ്ങൾ വോട്ടർ ആണെങ്കിൽ ആർക്കും വോട്ട് ചെയ്യാം. That is secret. Won't vote for the caste, religion. I will vote for the nation. മനസ്സും കണ്ണും തലച്ചോറും തുറന്ന് വോട്ട് ചെയ്യൂ. തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ നിങ്ങളുടെ വോട്ടാണ്. വോട്ട് ചെയ്യുക തന്നെ വേണം നാടിനെ നിലനിർത്താൻ, ജനാധിപത്യം നിലനിർത്താൻ. We will come with another subject in another episode. Tab tak ke liye alvida. We are signing off from Gods of Little Things. Bye bye. Bye bye.